അവൻ ഗോൾ ഹൗസ് ഓൾ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വല്ല ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പലവട്ടം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനകത്ത് കാര്യമായി ഇടപെടാമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് അതിനുവേണ്ടി പ്രത്യേക സമിതികളെ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. അവ്യക്തത നിറഞ്ഞ പഴയ മാപ്പിന് പകരം സംസ്ഥാനം തയ്യാറാക്കിയ ESA ജിയോ കോർഡിനേറ്റ്സ് രേഖപ്പെടുത്തിയ ഭൂപടം ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കാംപ്ലാനി. അവ്യക്തത നീക്കി ജനങ്ങളുടെ ആശങ്ക അകറ്റാനും നീതി ലഭ്യമാക്കാനും തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും കാംപ്ലാനി. കേരളത്തിൽ മാഫിയ പ്രവർത്തനം നടത്തുന്നവർക്ക് മുഖ്യമന്ത്രി സംരക്ഷണം നൽകുന്നുവെന്നും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഴയ സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മുൻ KPCC മെമ്പർ തോമസ് വെക്കത്താനം ഉദ്ഘാടനം ചെയ്തു. തിമിരി സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വയ്ക്കാൻ ശ്രമം നടത്തിയ തട്ടിപ്പ് സംഘം നിരവധി സഹകരണ ബാങ്കുകളിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതായി വിവരം. ചീമേനി ബാങ്കിലും പിലിക്കോട്ടെ മറ്റൊരു ബാങ്കിലും സംഘം 6 ലക്ഷത്തോളം രൂപയുടെ പണയ തട്ടിപ്പ് നടത്തിയതായി ചീമേനി പോലീസിൽ പരാതി. ഗ്രാമീണ സൗന്ദര്യത്തിൽ പേരുകേട്ട ചീമേനിയിൽ മനുഷ്യജീവിതത്തിന് ഭീഷണിയാകുന്ന ആണവ നിലയത്തിനെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആണവ നിലയ വിരുദ്ധ കൺവെൻഷൻ നടത്തി. ചീമേനി വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ ഗ്രീൻ മൂവ്മെന്റ് പ്രവർത്തകൻ AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന തർക്കങ്ങളും വിവാദങ്ങളും കെട്ടടങ്ങിയിട്ടില്ല. ഒരു രൂപ പോലും കേന്ദ്ര സഹായം ലഭിക്കാത്തത് ചോദ്യം ചെയ്യുന്നതിന് പകരം സംസ്ഥാന സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയ ഇത്തരം വാർത്തകൾ കാരണം നാം കേരളീയർ ഒന്നാകെ സ്വയം പരിഹാസ്യരാകുകയാണ് ചെയ്തത്. കാണാം ഡീപ് റിപ്പോർട്ട്. വയനാട് തന്ന തീരാ നോവ് മാസങ്ങൾ പിന്നിടുമ്പോഴും നമ്മിൽ അടങ്ങിയിട്ടില്ല. അതിനു മുൻപ് തന്നെ ഇതേ ചൊല്ലി ഉണ്ടാകുന്ന വിവാദങ്ങളും വിഭാഗീയതയും വേദനിപ്പിക്കുന്നത് തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ ഉയർന്നു വരുന്നൊരു ചോദ്യം, മാധ്യമങ്ങൾക്ക് തെറ്റ് സംഭവിക്കുമോ എന്നതാണ്. തീർച്ചയായും സംഭവിക്കാം എന്ന് തന്നെയാണ് ഉത്തരം. കാരണം മാധ്യമങ്ങളും ഈ സമൂഹത്തിന്റെ പരിച്ഛേദമാണ്. പക്ഷേ മാധ്യമങ്ങൾക്ക് തെറ്റ് പറ്റുക എന്ന് പറഞ്ഞാൽ അത് ഒരു സമൂഹത്തിനെ ആകെ ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ്. അതിനാൽ തന്നെ അത്തരത്തിലൊരു സന്ദർഭം ഉണ്ടായ മാധ്യമങ്ങൾ നിരുപാധിക മാപ്പ് പറയാൻ തയ്യാറാകണം, തെറ്റ് തിരുത്തണം. നാം പലപ്പോഴും പറയാറില്ലേ, സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും നുണ ലോകം ചുറ്റിക്കഴിഞ്ഞിരിക്കുമെന്ന്. ആ സാഹചര്യം ജനങ്ങൾക്ക് ദിശാബോധം നൽകേണ്ടുന്ന മാധ്യമങ്ങൾ തന്നെ ഉണ്ടാക്കരുത്. പറഞ്ഞു വരുന്നത്, വയനാടിന്റെ പുനരധിവാസത്തിനായി ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി കേരളത്തിന് ആവശ്യപ്പെടാൻ കഴിയുന്ന തുക ഇനം തിരിച്ച് കേന്ദ്രത്തിലേക്ക് സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. വിവിധ ഇനങ്ങളിലായി 1202 കോടി രൂപയുടെ പ്രാഥമിക സഹായ നിർദ്ദേശം കേരളം കേന്ദ്ര സർക്കാരിന് നൽകിയ നിവേദനത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ കോടതിയിൽ സർക്കാർ സമർപ്പിച്ച കേന്ദ്ര സർക്കാരിന് നൽകിയ ഈ നിവേദനത്തിന്റെ ഉള്ളടക്കം മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തത് സർക്കാർ വയനാട്ടിൽ ചെലവഴിച്ച പണമെന്ന നിലയിലാണ്. ഇത്രയും തുക ചെലവഴിച്ചിട്ടില്ല, കള്ളക്കണക്കുകൾ ഉണ്ടാക്കി പണം വകമാറ്റുന്നു എന്നൊക്കെ തന്നെയായിരുന്നു പിന്നെ വന്ന സംഭവങ്ങളൊക്കെയും. രാഷ്ട്രീയ നേതാക്കൾ മുതൽ സമൂഹ മാധ്യമങ്ങൾ വരെ അത് ഏറ്റുപിടിക്കുന്ന നിലയുണ്ടായി. തികച്ചും നിരുത്തരവാദപരമായ നടപടിയിലാണ് പ്രതിപക്ഷവും സ്വീകരിച്ചിരുന്നത് ഇക്കാര്യത്തിൽ. ഇക്കാര്യങ്ങളെല്ലാം പിന്നീട് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി. എന്നിട്ടും ചില മാധ്യമങ്ങൾ മാത്രമാണ് തങ്ങൾക്ക് പറ്റിയ തെറ്റ് തിരുത്തി വാർത്ത നൽകാൻ തയ്യാറായിട്ടുള്ളത്. ദുരന്തം കഴിഞ്ഞ് 50-ലധികം ദിവസങ്ങളൊക്കെ പിന്നിട്ടിട്ടും ഒരു രൂപ പോലും കേന്ദ്ര സഹായം ലഭിക്കാത്ത സാഹചര്യം ചോദ്യം ചെയ്യുന്നതിനു പകരമാണ് ഇത്തരം തെറ്റായ വാർത്തകൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചത് എന്നത് വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതിൽ നാം കേരളീയർ ഒന്നാകെ സ്വയം പരിഹാസ്യരാകുകയാണ് എന്ന വസ്തുതയും മറക്കാവുന്നതല്ല.
ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്തുന്നത് മാധ്യമങ്ങൾ കൂടിയാണ്. അതുകൊണ്ടാണ് ഡെമോക്രസിയുടെ 4-ാം തൂണ് എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്നതും. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണം ഉണ്ടായാൽ അത് തിരുത്തി മുന്നോട്ട് പോകേണ്ടത് ധാർമ്മിക ഉത്തരവാദിത്തമാണ്. ഇത്തരം വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ദുരിതാശ്വാസ നിധിയെ വിശ്വസിക്കാനാകില്ലെന്ന് പൊതുസമൂഹം കരുതിയാൽ അത് ഈ നാടിന്റെ തിരിച്ചുവരവിനെ കൂടുതൽ പ്രയാസകരമാക്കും. വ്യക്തികൾ നടത്തുന്ന ശ്രമങ്ങൾ കൊണ്ട് മാത്രം ഒരു നാടിനെ ആകെ ബാധിച്ച ദുരന്തങ്ങളുടെ മുറിവുണക്കാൻ കഴിയില്ല. അതിന് സർക്കാർ സംവിധാനം മാത്രമാണ് പരിഹാരമാവുക. അവിടെയാണ് പലതുള്ളി പെരുവെള്ളമായി ലഭിക്കുന്ന ദുരിതാശ്വാസ നിധിയുടെ പ്രസക്തിയും. മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം മേഖലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ കേരള ചരിത്രത്തിലെ സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തമായിരുന്നു. ഇവിടെ സർക്കാർ നടത്തിയ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ മാതൃകാപരം തന്നെയായിരുന്നു. അത്രത്തോളമായിരുന്നു ഓരോ ജീവനും നാം നൽകിയ കരുതൽ. ആന്ധ്രയിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ദിവസങ്ങൾക്കകം കോടികളാണ് കേന്ദ്രം അടിയന്തര സഹായം നൽകിയത്. ഇത്തരത്തിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് എന്തൊക്കെ ലഭിച്ചു എന്നതിലേക്കല്ല മറിച്ച് നമുക്ക് ലഭിക്കേണ്ടുന്ന സഹായം, അവകാശം നേടിയെടുക്കണം. 450 സഹോദരരെ മരണം കവരുകയും 150 പേരെ ഇനിയും കണ്ടെത്താനും കഴിയാതെ പോയ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ദുരന്തമുഖത്ത് വ്യാജ ആരോപണങ്ങൾക്കും നുണപ്രചാരങ്ങൾക്കും രാഷ്ട്രീയ മുതലെടുപ്പുകൾക്കുമായിരിക്കരുത് നമ്മുടെ ഊർജവും സമയവും ചെലവാക്കേണ്ടതും. അവ്യക്തത നിറഞ്ഞ പഴയ മാപ്പിന് പകരം സംസ്ഥാനം തയ്യാറാക്കിയ ESA ജിയോ കോർഡിനേറ്റ്സ് രേഖപ്പെടുത്തിയ ഭൂപടം ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരായുസ് മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി ആർക്കും വിലയില്ലാത്തതായി തീരുന്നു എന്നുള്ളതാണ് ESA ഗ്രേഡിംഗ് വരുമ്പോൾ അല്ലെങ്കിൽ അപ്രകാരം തരംതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത. ഇപ്പോൾ തന്നെ ESA ഉൾപ്പെട്ട വില്ലേജുകളുടെ കൃഷിഭൂമിയുടെ മൂല്യം 10-ൽ 1 ചുരുങ്ങിയെന്ന് മാത്രമല്ല ആർക്കും അത് വേണ്ടാത്ത അവസ്ഥയെത്തി. കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ESA നോട്ടിഫിക്കേഷൻ അതിന്റെ അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള സമയപരിധി സെപ്റ്റംബർ 30 അവസാനിക്കുകയാണ്. ESA അഥവാ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധിയിൽപ്പെടുത്തി തങ്ങളുടെ കൃഷിഭൂമി നഷ്ടമാകുമോ എന്നുള്ള വലിയ ആശങ്കയിലാണ് മലയോര കർഷകർ. ESA മാപ്പ് പ്രസിദ്ധീകരിച്ചപ്പോൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ജിയോ കോർഡിനേറ്ററുകൾ ഉൾപ്പെടുന്ന മാപ്പുകൾ പ്രസിദ്ധപ്പെടുത്തി. എന്നാൽ കേരളത്തിന്റെ മാപ്പ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ആപ്പിലുണ്ട് എന്നാണ് പറഞ്ഞത്. ആ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ ജിയോ കോർഡിനേറ്റിംഗ് ഉൾപ്പെടുന്ന മാപ്പുകൾ നമുക്ക് ലഭ്യമല്ല, മറിച്ച് സർവേ നമ്പറുകൾ മാത്രമേ ഉള്ളൂ. കർഷകർക്ക് ഇത് പരിശോധിച്ചാൽ തങ്ങളുടെ ഭൂമി ഇതിൽ ഉൾപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള സാഹചര്യമില്ല. ഉദ്യോഗസ്ഥരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കോ അവരുടെ ദയാദാക്ഷിണ്യങ്ങൾക്കോ കർഷകരെ ബലിയാടാക്കുന്ന ഗതികേടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഈ വിഷയത്തിൽ നടപടിയെടുക്കണമെന്നാണ് മലയോര ജനത ആവശ്യപ്പെടുന്നത്. പലവട്ടം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനകത്ത് കാര്യമായി ഇടപെടാമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് അതിനുവേണ്ടി പ്രത്യേക സമിതികളെ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. അവര് കൃത്യമായ ഭൂപടങ്ങൾ ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ച് നിർണയിക്കുകയും ചെയ്തതാണ് ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെടെ. ഇപ്പോൾ ആ ഭൂപടം പരിശോധനയ്ക്ക് ലഭ്യമാക്കുന്നതിന് പകരം ഉമ്മൻ കമ്മീഷന്റെ കാലത്ത് നിർണയിക്കപ്പെട്ട ഒരു ഭൂപടമാണ്. അതും സർവേ നമ്പർ മാത്രം ഉൾപ്പെടുന്ന ഒരു ഭൂപടമാണ് ഇപ്പോൾ ലഭ്യമാക്കിയിരിക്കുന്നത്. പരാതി അറിയിക്കാനുള്ള സമയം നീട്ടി നൽകാൻ സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെടണമെന്നും അവ്യക്തത നീക്കി ജനങ്ങളുടെ ആശങ്ക അകറ്റാനും നീതി ലഭ്യമാക്കാനും തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും മാർ ജോസഫ് പാംപ്ലാനി അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഴയ സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൂട്ടായ്മ മുൻ KPCC മെമ്പർ തോമസ് വെക്കത്താനം ഉദ്ഘാടനം ചെയ്തു. മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക, രാഷ്ട്രീയ ലാഭത്തിനായി തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനകൾക്കെതിരെ നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന കൂട്ടായ്മ മുൻ KPCC മെമ്പർ തോമസ് വൈക്കത്താനം ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ആവശ്യം. അതുപോലെ തന്നെ വളരെ പരമപ്രധാനമായിട്ടുള്ള രണ്ടാമത്തെ ആവശ്യം, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിൽ കയറിക്കൂടിയിട്ടുള്ള ക്രിമിനലുകളെ പുറത്താക്കണം എന്നതാണ് വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ആവശ്യം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ആവശ്യം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KJ രാജ് അധ്യക്ഷത വഹിച്ചു. എം പ്രദീപ് കുമാർ, AP നാരായണൻ, അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, VC നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്,
പയ്യന്നൂർ. തിമിരി സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെക്കാൻ ശ്രമം നടത്തിയ തട്ടിപ്പ് സംഘം നിരവധി സഹകരണ ബാങ്കുകളിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതായി വിവരം. ചീമേനി ബാങ്കിലും പിലിക്കോട്ടെ മറ്റൊരു ബാങ്കിലും 600,000 രൂപയുടെ പണയത്തട്ടിപ്പ് നടത്തിയതായി ചീമേനി പോലീസ് പരാതി നൽകി. കഴിഞ്ഞ ദിവസം ചെറുവത്തൂരിനടുത്തുള്ള തിമിരി സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടങ്ങൾ പണയപ്പെടുത്തി 2,00,000 രൂപ തട്ടാൻ ശ്രമിച്ച് അറസ്റ്റിലായ യുവാക്കൾ ചീമേനി സഹകരണ ബാങ്കിലും പിലിക്കോട് പഞ്ചായത്തിലെ മറ്റൊരു സഹകരണ ബാങ്കിലും മുക്കുപണ്ടങ്ങൾ പണയപ്പെടുത്തി പണം തട്ടിയ വിവരം പുറത്തുവന്നു. സംഭവത്തിൽ ചീമേനി പോലീസ് 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചീമേനി പെട്ടിക്കുണ്ട് സ്വദേശി രാജേഷ്, കാക്കടവിലെ അഷ്റഫ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. 80 ഗ്രാം മുക്കുപണ്ടം പണയപ്പെടുത്തി 400,000 രൂപ കൈപ്പറ്റി ബാങ്കിനെ വഞ്ചിച്ചുവെന്നതിനാണ് കേസ്. ഇരുവരും ശനിയാഴ്ച തിമിരി സഹകരണ ബാങ്കിൽ 5 വളകൾ പണയപ്പെടുത്തി 2,00,000 രൂപ തട്ടാൻ ശ്രമിക്കുന്ന വേളയിലാണ് പിടിയിലായത്. രാജേഷാണ് ആഭരണങ്ങളുമായി ബാങ്കിലെത്തിയത്. പരിശോധനയിൽ മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇയാളെ തടഞ്ഞുവച്ചു. തനിക്ക് സുഹൃത്തായ അഷ്റഫാണ് ആഭരണങ്ങൾ നൽകിയതെന്ന് രാജേഷ് ബാങ്ക് ജീവനക്കാരോട് പറയുകയും തുടർന്ന് അഷ്റഫിനെയും ബാങ്കിലേക്ക് വിളിച്ചു വരുത്തുകയും വിവരം പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. ഇരുവരെയും ചീമേനി പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. രാജേഷും അഷ്റഫും ചീമേനി ബാങ്കിലും ആഭരണങ്ങൾ പണയപ്പെടുത്തി വായ്പ എടുത്തിരുന്നു. തിമിരി ബാങ്കിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവർ പണയപ്പെടുത്തിയ ആഭരണങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞത്. ബാങ്ക് അധികൃതർ ചീമേനി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് കേസെടുത്തത്. രാജേഷ് പിലിക്കോട് പഞ്ചായത്തിലെ മറ്റൊരു സഹകരണ ബാങ്കിൽ 7 വളകൾ പണയപ്പെടുത്തി 2,00,000 രൂപ തട്ടിയതായ വിവരവും പുറത്തുവന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരളത്തിൽ മാഫിയ പ്രവർത്തനം നടത്തുന്നവർക്ക് മുഖ്യമന്ത്രി സംരക്ഷണം നൽകുന്നുവെന്നും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധം UDF കാസർഗോഡ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക, ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ UDF കാസർഗോഡ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ ഉദ്ഘാടനം ചെയ്തു. രണ്ടുപേരുടെ കേന്ദ്രങ്ങളിലേക്ക് PB80 എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് 1 വർഷക്കാലമായി. പക്ഷേ മുഖ്യമന്ത്രി ഒരക്ഷരം ഇടയാറില്ല എന്ന് മാത്രമല്ല, അതിശക്തമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഇടതുപക്ഷം UDFന്റെ നേതാക്കളോ ഉൾപ്പെടെ വളരെ ശക്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നോട്ടുള്ള നേതാക്കൾ ഇതിൽ പങ്കാളികളാണ് എന്ന് വിളിച്ചു പറഞ്ഞ അതേ സത്യം തന്നെയാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, UDF മണ്ഡലം ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ, PV കണ്ണൻ മാസ്റ്റർ, K ശ്രീധരൻ മാസ്റ്റർ, C രവി, K സിന്ധു, KV ജതീന്ദ്രൻ, KP ദിനേശൻ, M രജീഷ് ബാബു, K സജീവൻ, K അശോകൻ, E രാജേന്ദ്രൻ, EP പ്രകാശൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഗ്രാമീണ സൗന്ദര്യത്തിൽ പേരുകേട്ട ചീമേനിയിൽ മനുഷ്യജീവിതത്തിന് ഭീഷണിയാകുന്ന ആണവ നിലയത്തിനെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആണവ നിലയ വിരുദ്ധ കൺവെൻഷൻ നടത്തി. ചീമേനി വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ ഗ്രീൻ മൂവ്മെന്റ് പ്രവർത്തകൻ AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇറ്റലി, ജർമ്മനി, ബെൽജിയം, സ്പെയിൻ തുടങ്ങിയ ലോകരാജ്യങ്ങൾ ആണവ നിലയങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ നാട് അതിന് പിറകെ പോകുന്നത് ആധുനിക സമൂഹത്തിന് യോജിച്ചതല്ലെന്ന് അനിൽകുമാർ പറഞ്ഞു. ചീമേനി പോലെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മണ്ണിൽ ഇതിനെതിരെ ശക്തമായ പ്രതിരോധം തീർത്തേ മതിയാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. കേരളം ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി നദികളുടെ സംരക്ഷണം ഒരു മുദ്രാവാക്യമായി ഏറ്റെടുത്തുകൊണ്ട് സമരങ്ങൾ ആരംഭിച്ച KM ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ K സഹദേവൻ വിഷയം അവതരിപ്പിച്ചു. ഡോക്ടർ D സുരേന്ദ്രനാഥ്, പ്രൊഫസർ M ഗോപാലൻ, KP രാമചന്ദ്രൻ, TV രാജേന്ദ്രൻ, R നന്ദലാൽ, വിനോദ് രാമന്തളി, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ, സുഭാഷ് ചീമേനി, സുമേഷ് കരിമ്പിൽ എന്നിവർ സംസാരിച്ചു. കൺവെൻഷനിൽ സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് കബഡി ടൂർണമെന്റ് ചെറുപുഴ സെന്റ് മേരീസ് ചർച്ച് പാരീഷ് ഹാളിൽ ആരംഭിച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു.
ചെറുപുഴ സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ ആരംഭിച്ച പയ്യന്നൂർ ഉപജില്ലാ സ്കൂൾ ഒളിമ്പിക്സ് കബഡി ടൂർണമെന്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. ആറ് ടീമുകൾക്ക് രണ്ടാം സ്ഥാനവും ലഭിക്കുകയുള്ളൂ, പക്ഷേ 21 ടീമുകൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. 21 സ്കൂളുകളിൽ നിന്നായി പങ്കെടുക്കുന്നു. എല്ലാ കായിക താരങ്ങളെയും അഭിനന്ദിക്കുകയും പയ്യന്നൂർ ഉപജില്ല കബഡി ടൂർണമെന്റ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയും ചെയ്യുന്നു. അഭിവാദ്യങ്ങൾ. സെന്റ് മേരീസ് ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ ജസ്റ്റിൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കെ കെ വേണുഗോപാലൻ, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പി എം സെബാസ്റ്റ്യൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. തായ്നേരി എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാർ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. പയ്യന്നൂർ സ്റ്റേഷൻ സൂപ്രണ്ട് രമേശ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഭാരതത്തിൽ ദേശീയ സ്വാതന്ത്ര്യം മാത്രമായിരുന്നില്ല. നാഷണൽ സർവീസ് സ്കീം ഡേയുടെ ഭാഗമായി സ്വച്ഛത ഹി സേവ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തായ്നേരി എസ് എ ബി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ NSS വളണ്ടിയർമാർ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. പയ്യന്നൂർ സ്റ്റേഷൻ സൂപ്രണ്ട് രമേശ് കുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ചീഫ് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രമോദ് വി എൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സന്തോഷ് എസ് എം, പി ടി എ പ്രസിഡന്റ് ജലാൽ കെ, NSS പ്രോഗ്രാം ഓഫീസർ കെ വി സമീർ മാസ്റ്റർ, റമീസ് മാസ്റ്റർ, വളണ്ടിയർ ലീഡർ ഹന തൻവീർ, സ്റ്റേഷൻ ക്ലീനിംഗ് കോൺട്രാക്ട് സ്റ്റാഫുകൾ തുടങ്ങിയവർ സംബന്ധിച്ചു. സ്വച്ഛത ഹി സേവ പ്രതിജ്ഞ രമേശ് കുമാർ ചൊല്ലിക്കൊടുത്തു. ക്യാമ്പയിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കായി ക്വിസ് മത്സരവും LP UP വിഭാഗം കുട്ടികൾക്കായി ഡ്രോയിംഗ് കോമ്പറ്റീഷനും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് സ്ത്രീ പദവി പഠന റിപ്പോർട്ട് പ്രകാശനവും ജാഗ്രതാ സമിതി ശാക്തീകരണവും ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് സ്ത്രീ പദവി പഠന റിപ്പോർട്ട് പ്രകാശനവും ജാഗ്രതാ സമിതി ശാക്തീകരണവും ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. പഠനത്തിൽ കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സ്ത്രീകൾ എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ, നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള കാരണം. നമ്മളിപ്പോൾ ഈ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി വീടുകളിൽ ചെന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ വീടുകളിലുള്ള സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കാണാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോഴാണ് നമ്മൾ അറിയേണ്ടത് ഒട്ടനവധി സ്ത്രീകൾ ഇന്നും നമ്മുടെ വീടുകളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് പ്രസന്ന മണികണ്ഠൻ ക്ലാസ് കൈകാര്യം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത MD, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ദിലീപ് പുത്തലത്ത്, ICDS സൂപ്പർവൈസർ ലീന KK, സ്ത്രീ പദവി അക്കാദമിക് അംഗം PV ജയശ്രീ ടീച്ചർ, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ അനുഷ NV എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പുസ്തകോത്സവം പ്രദർശനവും വിപണനവും ആരംഭിച്ചു. പ്രശസ്ത സാഹിത്യകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ അംബികാസുധൻ മാങ്ങാട് പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് NSS ദിനത്തിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പുസ്തകോത്സവം പ്രദർശനവും വിപണനവും ആരംഭിച്ചു. DC ബുക്സ് കാഞ്ഞങ്ങാടുമായി സഹകരിച്ചാണ് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന പുസ്തക പ്രദർശനവും വിൽപ്പനയും നടക്കുന്നത്. പ്രശസ്ത സാഹിത്യകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ അംബികാസുധൻ മാങ്ങാട് പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു. ഒരു ഭാഗത്ത് പട്ടിണി കിടക്കുമ്പോൾ കല്യാണത്തിന്റെ പേരിലും അന്നദാനത്തിന്റെ പേരിലും എത്രമാത്രം ഭക്ഷണമാണ് വേസ്റ്റാക്കി കളയുന്നത് എന്നുള്ളതിനെ നാം സാക്ഷിയാകേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും. അങ്ങനെ ഭക്ഷണം വേസ്റ്റാക്കി കളയുന്ന സമയത്ത് ഒരു പ്രവാസി കുടുംബത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ഞെട്ടിപ്പിക്കുന്നൊരനുഭവമാണ് ബിരിയാണി എന്ന കഥയിലൂടെ സന്തോഷ് ചേച്ചിക്കാനം പറയാൻ ശ്രമിച്ചിട്ടുള്ളത്.
ഭൂമിയുടെ എന്ന കഥ ബഷീർ എഴുതുന്നത് 1977 എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ ബഷീർ ആ കഥയാണ് പ്രസിദ്ധമായതെങ്കിലും ബഷീർ അതിനു മുമ്പ് തന്നെ ആശയം പല രചനകളിലും വരുന്നുണ്ട്. ഉദ്ഘാടന ചടങ്ങിന് ശേഷം അംബികാസുധൻ മാങ്ങാട് കുട്ടികളോട് കഥകളുമായി സംവാദം നടത്തി. PTA പ്രസിഡന്റ് എം അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സീനിയർ അസിസ്റ്റന്റ് റീത്ത കെ, ഹെഡ് മാസ്റ്റർ കേശവൻ SP, ഗീത CV, സ്റ്റാഫ് സെക്രട്ടറി ഹരി കെ, ഷാജു VV, പ്രോഗ്രാം ഓഫീസർ സിന്ധു പടോളി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ കോളേജിൽ പ്രാദേശിക ചരിത്ര പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ ഡോക്ടർ VM സന്തോഷ് നിർവഹിച്ചു. പയ്യന്നൂർ കോളേജ് ചരിത്ര വിഭാഗം പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഗവേഷണ കേന്ദ്രം ഒരുക്കിയത്. പയ്യന്നൂർ കോളേജിൽ പ്രാദേശിക ചരിത്ര പഠന ഗവേഷണ കേന്ദ്രം തുറന്നു. പയ്യന്നൂർ കോളേജ് ചരിത്ര വിഭാഗം പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഗവേഷണ കേന്ദ്രം ഒരുക്കിയത്. ചരിത്ര സാംസ്കാരിക പൈതൃക പഠനത്തിനും സംരക്ഷണത്തിനും വേണ്ടിയാണ് പഠന കേന്ദ്രം ഒരുക്കിയത്. നവീന ശിലായുഗ ചരിത്രാവശിഷ്ടങ്ങളും ചെങ്കൽപ്പാറ ചിത്രങ്ങളും പയ്യന്നൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും കലാരൂപങ്ങളും അനുഷ്ഠാന പാരമ്പര്യങ്ങളും ഉൾപ്പെടെ ഗവേഷണ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ VM സന്തോഷ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിലായിരിക്കും ഈ സപ്പോർട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോണ്യുമെന്റ് ഉണ്ടാക്കുന്നതിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ചരിത്ര വിഭാഗം പൂർവ്വ വിദ്യാർത്ഥികൾ ചെയ്തത് അവര് ഒരു അക്കാഡമിക് ഇന്റർവെൻഷനാണ് സത്യത്തിൽ നടത്തുന്നത്. ഇതൊരു ഒരു ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ല സത്യത്തിൽ, ഇതൊരു അക്കാഡമിക് ഇൻഫ്രാസ്ട്രക്ചറാണ്. ഡോക്ടർ ഗിരീഷ് വിഷ്ണു നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ TJ ഷാജിമോൻ, KK സുരേഷ് കുമാർ, ഡോക്ടർ PR സ്വരൻ, ഡോക്ടർ ജിഷ ഡി നായർ, യു നവ്യ, ഡോക്ടർ PP പ്രശാന്ത്, MB മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. ആർട്ട് ഗാലറിയുടെ പുറത്ത് ചിത്രങ്ങൾ വരച്ച ചിത്രകാരന്മാരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് സ്ത്രീ പദവി പഠന റിപ്പോർട്ട് പ്രകാശനം പഞ്ചായത്ത് ഹാളിൽ നടന്നു. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് PP കുഞ്ഞായിഷ റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് സ്ത്രീ പദവി പഠന റിപ്പോർട്ട് പ്രകാശനം പഞ്ചായത്ത് ഹാളിൽ നടന്നു. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് PP കുഞ്ഞായിഷ റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. ഈ കാരണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പഠനം തന്നെ നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളുടെ പദവിയെ കുറിച്ചിട്ടുള്ള പഠനം, ഓരോ സ്ത്രീയും ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എവിടെ നിന്നൊക്കെയാണ്, അവരുടെ പ്രശ്നങ്ങൾ എന്നൊക്കെ നേരിട്ടറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പഠനം നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ജിഷ ബേബി, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ കെ ശോഭ, ക്ഷേമകാര്യ ചെയർമാൻ PP കരുണാകരൻ മാസ്റ്റർ, സെക്രട്ടറി എം ഉല്ലാസൻ, CWF അഞ്ജു, ICDS സൂപ്പർവൈസർ PP ശൈലജ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർമാർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, ആശാപ്രവർത്തകർ, അംഗൻവാടി വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ ബസാർ പലിയേരിക്കോവൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായിട്ട് മാസങ്ങളായി. ദിവസേന ധാരാളം വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിലൂടെയുള്ള യാത്ര ദുരിതമാവുകയാണ്. കരിവെള്ളൂർ ബസാർ പലിയേരിക്കോവൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് മാസങ്ങളായി. പലിയേരി മുതൽ ബസാർ വരെയുള്ള ഭാഗമാണ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതിരിക്കുന്നത്. ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിലൂടെയുള്ള യാത്ര ഇപ്പോൾ ദുരിതപൂർണമാണ്. പാടം തുടങ്ങുന്ന ഭാഗത്ത് കുറച്ചു ഭാഗം താഴ്ന്നു പോയിട്ടുമുണ്ട്. കരിവെള്ളൂരിൽ നിന്ന് ചീമേനിയിലേക്ക് എത്താനുള്ള എളുപ്പമാർഗം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ റോഡ് ഉപയോഗിക്കുന്നവർ ഏറെയാണ്. പ്രസിദ്ധമായ പലിയേരി മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവവും ആരംഭിക്കാറായി. ദൂരദേശത്ത് നിന്ന് പോലും ദിവസേന ആയിരക്കണക്കിന് ഭക്തർ എത്തുന്ന ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന മാർഗമെന്ന നിലയിൽ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കേണ്ടതുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പയ്യന്നൂർ A കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE വിഭാഗം നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സാന്ത്വന സ്പർശം പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റിക്ക് വീൽചെയർ കൈമാറി. NSS ദിനമായ സെപ്റ്റംബർ 24 സ്റ്റുഡൻസ് പാലിയേറ്റീവ് ക്ലബിന്റെ നേതൃത്വത്തിൽ IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റിക്ക് വീൽചെയർ കൈമാറുന്ന ചടങ്ങ് പയ്യന്നൂർ MLA TA മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ മണിയറ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹരിദാസ് എം വീൽചെയർ ഏറ്റുവാങ്ങി. VHSE പയ്യന്നൂർ മേഖല അസിസ്റ്റന്റ് ഡയറക്ടർ ഉദയകുമാരി ER മുഖ്യാതിഥിയായി. VHSE പ്രിൻസിപ്പൽ സുധ AP, സ്റ്റുഡന്റ് പാലിയേറ്റീവ് ക്ലബ് കൺവീനർ മുഹമ്മദ് അയാഷ്, PTA പ്രസിഡന്റ് സുനിൽകുമാർ MV, സ്കൂൾ പ്രിൻസിപ്പൽ സതീഷ് കുമാർ MP,
ഹെഡ് മിസ്റ്റർ ശ്രീലത വി, NSS പ്രോഗ്രാം ഓഫീസർ നിഷ PP, രാധാകൃഷ്ണൻ KV, ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. NSS വോളണ്ടിയേഴ്സ് എല്ലാ വർഷവും ന്യൂസ് പേപ്പർ ചാലഞ്ച് പോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് സാന്ത്വന സ്പർശം പരിപാടിക്ക് വേണ്ടിയുള്ള തുക സമാഹരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ചെണ്ടമേളങ്ങളിൽ ഏറെ വ്യത്യസ്തമായ ഒന്നാണ് തായമ്പക. കേരളത്തിന്റെ തനത് കലാരൂപമായ തായമ്പകയ്ക്ക് നമ്മുടെ നാട്ടിൽ ഏറെ ആസ്വാദകരാണുള്ളത്. ഒരു കാലത്ത് ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന തായമ്പക ഇന്ന് നാട്ടിൻപുറങ്ങളിലെ പരിപാടികളിലും സജീവമാണ്. ചെണ്ടയുടെ ഇതരമേളങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനോധർമ്മം കൊണ്ട് ആസ്വാദകരുടെ മനം കവരുന്ന ഒന്നാണ് തായമ്പക. കേരളത്തിന്റെ സ്വന്തം കലാരൂപം കൂടിയാണ് തായമ്പക. പ്രധാന ചെണ്ടക്കാരൻ കൂടാതെ അദ്ദേഹത്തിന് ചുറ്റും മൂന്നോ നാലോ പേരുകൂടി ഉണ്ടാകും. പ്രധാന ചെണ്ടക്കാരൻ ഒരു കൈയിൽ മാത്രമേ ചെണ്ടക്കോൽ ഏന്തുകയുള്ളൂ. മറുകൈ കൊണ്ട് ചെണ്ടയിൽ താളത്തിൽ അടിക്കുകയാണ് ചെയ്യുക. മറ്റുള്ള ചെണ്ടക്കാർ പ്രധാന ചെണ്ടക്കാരനോടൊത്ത് താളം പിടിക്കുന്നു. കൂടാതെ ഇലത്താളവും ഉണ്ടായിരിക്കും. ഒരു കാലത്ത് ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന തായമ്പക ഇന്ന് നാട്ടിൻപുറങ്ങളിലെ പരിപാടികളിലും സജീവമാണ്. ഇതാണ് തായമ്പകയ്ക്ക് വലിയ സ്വീകാര്യതയുണ്ടാക്കിയതും. മട്ടന്നൂർ ശങ്കരൻകുട്ടി നേതൃത്വം നൽകിയ ട്രിപ്പിൾ തായമ്പക പ്രസിദ്ധമാണ്. നെറ്റ്‌വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ആൻഡ് ഗ്രന്ഥാലയം കണ്ണൂർ നെഹ്റു യുവകേന്ദ്ര സംയുക്ത നേതൃത്വത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള ചെറുതാഴം ഉച്ചൂളിക്കുന്ന് പരിസരം ശുചീകരിച്ചു. സ്വച്ഛതാ ഹി സേവ 2024 മാലിന്യമുക്ത കേരള ജനകീയ ക്യാമ്പയിൻ, ശുചിത്വ കേരളം സുസ്ഥിര കേരളം ശുചീകരണ ക്യാമ്പയിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായാണ് ശുചീകരണം നടത്തിയത്. ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയം കണ്ണൂർ നെഹ്റു യുവകേന്ദ്ര സംയുക്ത നേതൃത്വത്തിൽ സ്വച്ഛതാ ഹി സേവ 2024 മാലിന്യമുക്ത കേരള ജനകീയ ക്യാമ്പയിൻ, ശുചിത്വ കേരളം സുസ്ഥിര കേരളം ശുചീകരണ ക്യാമ്പയിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ചെറുതാഴം ഉച്ചൂളിക്കുന്ന് പരിസരം ശുചീകരിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP അംബുജാക്ഷൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് വനിതാവേദി സെക്രട്ടറി TP സീമ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി എ നിശാന്ത്, TT രമേശൻ, MB ഗിരീഷ്, നിവേദ് ചന്ദ്രൻ, PP ഷീല, ഷീന PP തുടങ്ങിയവർ സംസാരിച്ചു. ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്ര. ചിറ്റാരിക്കൽ ഉപജില്ലാ സ്കൂൾ വോളിബോൾ മത്സരം തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. കുട്ടികളുടെ ആൺപെൺ വിഭാഗത്തിൽ നിരവധി ടീമുകൾ പങ്കെടുത്തു. ചിറ്റാരിക്കാൽ ഉപജില്ലാ സ്കൂൾ വോളിബോൾ മത്സരം തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുമായി സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗത്തിൽ നിരവധി ആൺ പെൺകുട്ടികളുടെ ടീമുകൾ പങ്കെടുത്തു. മലയോരത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന വോളിബോളിന്റെ പ്രതാപം വീണ്ടും എന്നുള്ള ഒരു ലക്ഷണമാണ് ഇവിടെ കാണിക്കുന്നത്. എല്ലാ പിള്ളേരും നല്ല സ്പോർട്സ് മാൻസ്പിരിറ്റോടുകൂടി വളരെ അച്ചടക്കത്തോടും ഉച്ചാറോടുകൂടി കളിക്കുന്നുണ്ട്. ബുധൻ വ്യാഴം ദിവസങ്ങളിലായി നെറ്റ് ഫുട്ബോൾ വടംവലി മത്സരങ്ങളും ഇവിടെ നടക്കും. നെറ്റ്‌വർക്ക് ന്യൂസ്, ചെറുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പലവട്ടം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനകത്ത് കാര്യമായി ഇടപെടാമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് അതിനുവേണ്ടി പ്രത്യേക സമിതികളെ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരുന്നു. അവ്യക്തത നിറഞ്ഞ പഴയ മാപ്പിന് പകരം സംസ്ഥാനം തയ്യാറാക്കിയ ESA GEO കോർഡിനേറ്റ്സ് രേഖപ്പെടുത്തിയ ഭൂപടം ജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് കാംപ്ലാനി. അവ്യക്തത നീക്കി ജനങ്ങളുടെ ആശങ്ക അകറ്റാനും നീതി ലഭ്യമാക്കാനും തയ്യാറായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും കാംപ്ലാനി. കേരളത്തിൽ മാഫിയ പ്രവർത്തനം നടത്തുന്നവർക്ക് മുഖ്യമന്ത്രി സംരക്ഷണം നൽകുന്നുവെന്നും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഴയ സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മുൻ KPCC മെമ്പർ തോമസ് വെക്കത്താനം ഉദ്ഘാടനം ചെയ്തു. തിമിരി സഹകരണ ബാങ്കിൽ മുക്കുപണ്ടം പണയം വെക്കാൻ ശ്രമം നടത്തിയ തട്ടിപ്പ് സംഘം നിരവധി സഹകരണ ബാങ്കുകളിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതായി വിവരം. ചീമേനി ബാങ്കിലും പിലിക്കോട്ടെ മറ്റൊരു ബാങ്കിലും സംഘം 6 ലക്ഷത്തോളം രൂപയുടെ പണയ തട്ടിപ്പ് നടത്തിയതായി ചീമേനി പോലീസിൽ പരാതി.
ഗ്രാമീണ സൗന്ദര്യത്തിൽ പേരുകേട്ട ചീമേനിയിൽ മനുഷ്യജീവിതത്തിന് ഭീഷണിയാകുന്ന ആണവ നിലയത്തിനെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ആണവ നിലയ വിരുദ്ധ കൺവെൻഷൻ നടത്തി. ചീമേനി വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ ഗ്രീൻ മൂവ്മെന്റ് പ്രവർത്തകൻ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.